കാഗോലൂകീയത്തിലെ ആറാമത്തെ കഥയായ അതിദർപ്പന്റെ അന്ത്യം. ഒരു പുറ്റിൽ അതിദർപ്പൻ എന്നൊരു കൂറ്റൻ സർപ്പമുണ്ടായിരുന്നു. അവൻ ഒരിക്കൽ ഒരു എളുപ്പവഴിയിൽ കൂടി മടയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചു. അവൻ്റെ ഉടൽ വലിപ്പത്താലും വഴിയുടെ ഇടുക്കത്താലും വിധിബലത്താലും അവൻ്റെ ദേഹത്തിൽ അങ്ങിങ്ങായി മുറിഞ്ഞു പൊട്ടി. മുറിവുകളിൽ നിന്നൂറി വന്ന രക്തത്തിൻ്റെ മണം പിടിച്ച് കുറേ ഉറുമ്പുകൾ വന്ന് അവനെ പൊതിഞ്ഞു. കുറേ എണ്ണത്തെ അവൻ കൊന്നു. എന്നിട്ടും കാര്യമുണ്ടായില്ല. ഉറുമ്പുകൾ അത്രയ്ക്കത്രയ്ക്ക് വന്നു. അവൻ്റെ മുറിവുകൾക്ക് ആഴവും വലിപ്പവും കൂടി. താമസിയാതെ അവൻ മേലാസകലം പുണ്ണായി ചത്തുപോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ഥിരജീവി തുടർന്നു. ദുർബലരാണെങ്കിലും അനവധി പേരുണ്ടെങ്കിൽ അവരോട് ശത്രുത നല്ലതല്ലെന്ന്. അങ്ങ് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. മേഘവർണ്ണൻ അങ്ങനെയാവാമെന്ന് സമ്മതിച്ചു. സ്ഥിരജീവി ഉപദേശിച്ചു, സാമദാന ഭേദദണ്ഡങ്ങൾ കൂടാതെ അഞ്ചാമതൊരുപായം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങ് ശത്രുക്കേൽക്ക് എന്നെ ശകാരിക്കണം. കുറച്ച് ചോര കൊണ്ടുവന്ന് എൻ്റെ ചിറകുകൾ മുറിഞ്ഞു പോയിരിക്കുന്നുവെന്ന് ശത്രുവിന് വിശ്വാസം വരത്തക്ക വിധത്തിൽ എൻ്റെ ദേഹത്ത് പുരട്ടി എന്നെ ആൽച്ചുവട്ടിലെറിഞ്ഞ് അങ്ങ് സപരിവാരം ഋഷ്യമൂക പർവ്വതത്തിൽ പോയിരിക്കുക. ഞാൻ ശത്രുക്കളുടെ വിശ്വാസം നേടി കോട്ടയുടെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കി വയ്ക്കാം. എന്നിട്ടൊരു ദിവസം പകൽ അവർക്ക് കണ്ണുകാണാൻ വയ്യാത്ത സമയത്ത് അവരെ കൊന്നുകളയുകയും ചെയ്യാം. ഇതേ ഒരു വഴിയുള്ളൂ. ഇതും പറഞ്ഞ് സ്ഥിരജീവി മറ്റു കാക്കകളുടെ കൂട്ടത്തിൽ ചെന്ന് നിന്ന് വഴക്കു തുടങ്ങി. രാജഭൃത്യന്മാർക്ക് ദേഷ്യം വന്ന് അവനെ കൊല്ലാൻ ഭാവിച്ചപ്പോൾ മേഘവർണ്ണൻ തടഞ്ഞു. നിൽക്കൂ, ശത്രുവിൻ്റെ പക്ഷം പറയുന്ന ഇവനെ ഞാൻ തന്നെ വേണം കൊല്ലാൻ. ഇങ്ങനെ പറഞ്ഞ് മേഘവർണ്ണ സ്ഥിരജീവിയുടെ പുറത്ത് കയറി മെല്ലെ കൊത്തി. കുറേ രക്തം കൊണ്ടുവന്ന് പുരട്ടി. പിന്നെ സപരിവാരം ഋഷ്യമൂക പർവ്വതത്തിലേക്ക് പോയി. ആ സന്ദർഭത്തിൽ കൃഗലിക ചാരവൃത്തി നടത്തി സ്ഥിരജീവിയുടെ കഷ്ടാവസ്ഥയറിഞ്ഞ് മൂങ്ങാരാജാവിനെ വിവരമറിയിച്ചു. കാക്കകൾ പേടിച്ച് സ്ഥലം വിട്ട കാര്യവും അവൾ പറഞ്ഞു. മൂങ്ങാത്തലവൻ സന്തോഷപൂർവം കാക്കകൾ ഒളിച്ച സ്ഥലം കണ്ടുപിടിച്ച് ആക്രമിക്കാൻ സന്ധ്യാസമയത്ത് തൻ്റെ സൈന്യത്തെ വിളിച്ചു. ആലിന്മേൽ ഒരൊറ്റ കാക്കയും കാണാഞ്ഞ് അവൻ ഗർവോടെ പ്രസംഗം തുടങ്ങി. കാക്കകൾ പോയ വഴി കണ്ടുപിടിക്കണം. അവർ നല്ല രക്ഷാസ്ഥാനം കണ്ടെത്തും മുമ്പ് നമുക്ക് പിന്നാലെ പോയി അവരെ കൊല്ലണം. ഇത് കേട്ട് സ്ഥിരജീവി ആലോചിച്ചു, ശത്രുക്കൾ നമ്മുടെ കൂട്ടരുടെ വിവരമൊന്നും കിട്ടാതെ മടങ്ങണം. അതിന് വേണ്ടതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏതായാലും ഞാനിനി അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടാൻ നോക്കട്ടെ. ഇങ്ങനെ വിചാരിച്ച് അവൻ പതുക്കെ ദയനീയ ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ട് മൂങ്ങകൾ പാഞ്ഞെത്തി അവനെ കൊല്ലാൻ ഭാവിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ മേഘവർണ്ണൻ്റെ മന്ത്രിയായ സ്ഥിരജീവിയാണേ. മേഘവർണ്ണനാണ് എന്നെ ഇങ്ങനെ അവശനാക്കി തീർത്തത്. നിങ്ങളുടെ പ്രഭുവിനെ ചെന്നറിയിക്കൂ, എനിക്ക് കുറേയേറെ പറയാനുണ്ടെന്ന്. മൂങ്ങകൾ വിവരമറിയിച്ചപ്പോൾ മൂങ്ങാരാജാവ് സ്ഥിരജീവിയുടെ അടുത്തെത്തി അത്ഭുതത്തോടെ ചോദിച്ചു, എന്തുപറ്റി? സ്ഥിരജീവി പറഞ്ഞു, കഴിഞ്ഞ ദിവസം ദുഷ്ടനായ മേഘവർണ്ണൻ അങ്ങയോട് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മൂങ്ങകൾ ശക്തരാണ്, നമ്മൾ ദുർബലരും, അതുകൊണ്ട് സന്ധി ചെയ്യുകയാണ് നല്ലത്. ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ അങ്ങയുടെ പക്ഷക്കാരനാണെന്ന് ശങ്കിച്ച് അവൻ മർദ്ദിച്ചു. അതിനാൽ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എനിക്ക് നടക്കാറായാൽ ഞാൻ അങ്ങയെ അവൻ്റെ വാസസ്ഥലത്ത് കൊണ്ടുപോയി കാക്കകളുടെ സർവനാശം വരുത്താൻ സഹായിക്കാം. ഇത് കേട്ട് അരിമർദ്ദനൻ പരമ്പരയായുള്ള രക്താക്ഷൻ, ക്രൂരാക്ഷൻ, ദീപ്താക്ഷൻ, വക്രനാസൻ, പ്രകാരകർണൻ എന്ന അഞ്ച് വൃദ്ധമന്ത്രിമാരെ കൂടി ആലോചനയ്ക്ക് വിളിച്ചു. ആദ്യം രാജാവ് രക്താക്ഷനോട് ചോദിച്ചു, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ശത്രുമന്ത്രിയെ എന്ത് ചെയ്യണം? രക്താക്ഷൻ പറഞ്ഞു, കൊല്ലുക തന്നെ വേണം. ശക്തനല്ലെങ്കിലും ശത്രുവിനെ കൊല്ലണം. അവൻ ബലവാനായാൽ തോൽപ്പിക്കാൻ കഴിയേയില്ല. കിട്ടിയ അവസരം വിട്ടുകളഞ്ഞാൽ പിന്നെ തക്ക സന്ദർഭം കിട്ടിയില്ലെന്ന് വരും. തകർന്നുപോയ മിത്രബന്ധം വീണ്ടും കൂടിച്ചേരുകയില്ലെന്ന കഥ കേട്ടിട്ടില്ലേ? അരിമർദ്ദനൻ്റെ ആവശ്യപ്രകാരം രക്താക്ഷൻ ഒരു കഥ പറഞ്ഞു.